ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാവിലെ ഒരു ചായക്കടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അരയ്ക്കാനും കുഴയ്ക്കാനും ചൂടാൻ നിൽക്കണ്ട ഞാൻ മൂന്ന് മുട്ട ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് സവാളയാണ് പിന്നെ നമുക്കതിലേക്ക് ഒരു പച്ചമുളക് കുത്തി കൊത്തി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പില തക്കാളിയും ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് നാല് മണിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാത്തവർക്ക് കൊ കൊടുക്കാൻ വളരെ എളുപ്പമാണ് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് അപ്പം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടി ചേർക്കണം നമ്മളെപ്പോഴും കടകളിലൊക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം കടകളിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ചേർക്കാറുണ്ട് ഒരു സ്പൂൺ രണ്ട് സ്പൂണ് അതുകൂടി ചേർത്ത് നമ്മൾ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രൈ പാനിൽ അത്യാവശ്യം നന്നായിട്ട് വെണ്ണ ഒഴിക്കണം കേട്ടോ ഓക്കെ ഡയറ്റൊക്കെ ചെയ്യുന്നവർ കുറച്ച് എണ്ണ കുറച്ചോളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഒഴിച്ചോളൂ നമ്മൾ എന്നിട്ട് നമുക്കത് അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ വലിയ പാനാണെങ്കിൽ നന്നായി പരത്തിയിട്ട് രണ്ട് നാല് ബ്രെഡൊക്കെ വെച്ച് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചെറിയ കുഞ്ഞു പാനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒരു ബ്രെഡ് വെച്ചിട്ട് മറ്റത് ഇങ്ങനെ മുക്കിയ ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് ആയ ശേഷം നമുക്കിതിനെ എടുത്തിട്ട് ഇങ്ങനെ മേലൊക്കെ എടുത്തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് അടിപൊളി കേട്ടോ അധികം നമുക്കിത് ആവരുത് നമുക്കൊരു ആവശ്യത്തിന് മാത്രമായിരുന്നു ഒരുപാട് ഇട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതിനെ ഇങ്ങനെ ആക്കിയ ശേഷം തിരിച്ചങ്ങ് ഇടുകയാണ് ഇതൊന്ന് ശരിക്കും കഴിച്ചതിന് രാവിലെ പിന്നെ വേറെ ഒന്നും വേണ്ട വയറ് ശരിക്കും നന്നായി നിറയും ചെയ്യും നല്ല ഫില്ലായി നിൽക്കും പ്രോട്ടീൻ ഉള്ള ഫുഡ് തന്നെയാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ എന്നും ഇഡലിയും ദോശയും പുട്ടും ഇടിയപ്പും അതുപോലെ തന്നെ ചപ്പാത്തിയും കഴിച്ച് മടുക്കുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റമാണ് നിമിഷങ്ങൾ നേരം കൊണ്ട് കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ഒരിതാണ് നമുക്കിത് റെഡിയായ ശേഷം ഇതിൻ്റെ കൂടെ കെച്ചപ്പ് കൂടി ചേർത്ത് കഴിക്കാവുന്നത് അപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ എല്ലാ സൈഡും ആയിട്ടുണ്ട് അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇടാം ഓക്കെ അപ്പം ഞാൻ ബാക്കിയുള്ള അത് ബാക്കി ഇനിയും ഇൻഡിപ്പൻഡല്ലേ നമ്മളുടെ മുട്ടയുടെ അതും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പോൾ അതെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ദു ആദ്യം ഉണ്ടാക്കിയതാണ് ദ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ദണ്ടാമത് ഉണ്ടാക്കിയതാണ് കണ്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും പല പലരും പല രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചിലർ ഉള്ളിൽ മാത്രം ഫിൽ ചെയ്യാറുണ്ട് ചിലവർ വന്നിട്ട് മേലെ മാത്രം ജസ്റ്റ് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇതാണ്ടോ ഉള്ള് നല്ല സോഫ്റ്റ് ആണ് നല്ല രീതിയിൽ ബ്രെഡ് അതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കണം കണ്ടോ അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ അങ്ങ് വായി ഇടുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്